പ്രധാനമായും വരുന്ന മറ്റൊരു വാർത്തയുണ്ട്. ഓഹരി വിപണി വ്യാപാരം തകർച്ചയോടെ തുടങ്ങിയെന്നുള്ള വാർത്തയാണത്. 20,000 കോടിയുടെ തുടർ ഓഹരി വിൽപ്പനയിൽ നിന്ന് അദാനി എന്റർപ്രൈസസ് പിന്മാറി എന്ന വാർത്ത വരുന്നു. ഇത് ഓഹരി വിപണിയിൽ വൻ തിരിച്ചടി നേരിടുന്നതിനിടെയാണ് ഈ പിന്മാറ്റം എന്നുള്ള വാർത്ത. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കരിഷ്മ ആന്റണിയാണ്. കരിഷ്മ, എന്തുകൊണ്ട് ഈ പിന്മാറ്റം എന്ന് നമുക്കിപ്പോൾ വിലയിരുത്താൻ കഴിയുന്നുണ്ടോ? എന്താണിപ്പോൾ ഈ അദാനിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ ഒരു സാഹചര്യവും? അതെ ഫിറോസ്, ഹിൻഡൻബർഗിൻ്റെ റിപ്പോർട്ടുകൾ വന്നതിന് ശേഷം അദാനി ഗ്രൂപ്പിൻ്റെ വിപണി നല്ല രീതിയിൽ ഇടിയുന്നുണ്ടായിരുന്നു. ഇന്നലെ ബഡ്ജറ്റ് അവതരണത്തിന് ശേഷം ഇന്ന് തുടക്കത്തിൽ തന്നെ ഓഹരി വിപണി നല്ല തകർച്ചയോടെയാണ് തുടങ്ങിയത്. അദാനി ഗ്രൂപ്പിൻ്റെ അദാനി എൻ്റർപ്രൈസസും അദാനി പോർട്ടുകളും എല്ലാം വൻ തകർച്ചയോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഇപ്പോൾ പുതുതായി പുറത്തു വന്ന വാർത്തയാണ് അദാനി ഗ്രൂപ്പിൻ്റെ ഓഹരിയിലെ 20,000 കോടി രൂപയും നിക്ഷേപകർക്ക് തിരികെ നൽകാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. അതായത് അദാനി ഗ്രൂപ്പ് ഹിൻഡൻബർഗിൻ്റെ നിഗമനങ്ങൾ ശരിയാകുന്ന രീതിയിലുള്ള തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ അദാനി ഗ്രൂപ്പുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രാജ്യസഭയിലും പാർലമെൻറ്റിലും ഇതിനെ തുടർന്ന് ഈ അദാനി ഗ്രൂപ്പിൻ്റെ ഇത്തരത്തിലുള്ള നടപടികൾക്കെതിരെ അന്വേഷണം വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. RBIയും SEBIയും ഇതിനെ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ വ്യക്തതയുണ്ടാകും. എന്തായാലും ഇപ്പോൾ അദാനി ഗ്രൂപ്പ് 20,000 കോടി രൂപയും നിക്ഷേപകർക്ക് തിരികെ നൽകാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഓഹരി വിപണിയിൽ ഇന്ന് രാവിലെ തന്നെ നഷ്ടത്തിലാണ് തുടങ്ങിയിരിക്കുന്നത്. അദാനി ഗ്രൂപ്പിൻ്റെ തകർച്ച ഇന്ത്യൻ ഓഹരിയെ നല്ല രീതിയിൽ ബാധിക്കുന്ന ഒരു ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഫിറോസ്. അതെ, കരിഷ്മ ആന്റണിയാണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. ഓഹരി വിപണിയിൽ അദാനിക്ക് തിരിച്ചടി തുടരുകയാണ്. 20,000 കോടിയുടെ തുടർ ഓഹരി വിൽപ്പനയിൽ നിന്ന് അദാനി എന്റർപ്രൈസസ് പിന്മാറി എന്നുള്ള വാർത്തയാണ്. ഹിൻഡൻബർഗ് റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ അദാനി ഗ്രൂപ്പ് വല്ലാത്തൊരു തിരിച്ചടി നേരിടുന്നു. ഓഹരികൾക്ക് കുത്തനെ വിലയിടിയുന്നു. അതിനിടെയാണ് 20,000 കോടിയുടെ ഓഹരി വിറ്റഴിക്കലിൽ നിന്ന് ഇപ്പോൾ അദാനി ഗ്രൂപ്പ് പിന്മാറുന്നത്.